റീബിൽഡ് കേരള എന്നത് കേരള സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ആ ഒരു പദ്ധതിയുടെ മറവിൽ കേരള വാട്ടർ അതോറിറ്റിയെ ഏറ്റവും വലിയ രീതിയിൽ പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ ലോക ബാങ്കിന് തീരെഴുതി കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ അടിമുടി മാറ്റാൻ ഉതകുന്നു. നമ്മുടെ സംസ്ഥാനത്തെല്ലാം എമ്പാടുമുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ, അതായത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇതിനെ കാണേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരൂഹമായ ഒരു നീക്കത്തെ പറ്റിയാണ്. റീബിൽഡ് കേരള ലോക ബാങ്ക് വികസന വായ്പ, അതായത് റീബിൽഡ് കേരളയ്ക്ക് ഇത്തരത്തിലൊരു ലോക ബാങ്കിൻ്റെ വികസന വായ്പ ലഭിക്കാൻ വേണ്ടി കേരള ജല അതോറിറ്റിയെ അവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിമുടി മാറ്റാനുള്ള നീക്കങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം ജല അതോറിറ്റി പുനഃസംഘടിപ്പിക്കുമ്പോൾ സംസ്ഥാനത്ത് കുടിവെള്ളത്തിന് തൊട്ടാൽ പൊല്ലുന്ന വിലയാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ലോക ബാങ്കിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇനി മുതൽ വെള്ളം കുടിക്കണം, വെള്ളം എപ്പോൾ കുടിക്കണം എന്ന് ലോക ബാങ്ക് അധികൃതർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറാൻ പോകുന്നു. അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന വലിയൊരു കടുംവെട്ട് കൊള്ളയുടെ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. ലോക ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ജല അതോറിറ്റിയെ പുനഃസംഘടിപ്പിക്കാനായി വിദഗ്ധ സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും നമ്മൾ പുറത്തറിയാത്ത ഒരു കാര്യമായി തന്നെ നമുക്ക് പറയാനുള്ളത്. ഇത് എത്ര സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ എത്ര സാധാരണക്കാർ, കേരള ജനത എത്രത്തോളം ഇതിനെപ്പറ്റി, ഇതിൻ്റെ അപകടത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നു, റീബിൽഡ് കേരള എന്ന ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി ലോക ബാങ്കിൻ്റെ വികസന വായ്പ ലഭിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ, നമ്മൾക്കെല്ലാം വെള്ളം തരുന്ന സംസ്ഥാന ജല അതോറിറ്റിയെ ലോക ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം അവർ പറയുന്നതനുസരിച്ച് പുനഃസംഘടിപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിക്കഴിഞ്ഞു. അതോടുകൂടി ഇനി വരും കാലത്ത്, വരും മാസങ്ങളിൽ ഈ നിർദ്ദേശം നടപ്പാക്കപ്പെട്ടാൽ നമ്മുടെ സംസ്ഥാനത്ത് കുടിവെള്ളത്തിന്, ഇപ്പോൾ നമ്മൾ നിസ്സാര തുകയ്ക്ക് നമ്മൾക്ക് വാട്ടർ അതോറിറ്റി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന, ഹൗസ് കണക്ഷനിൽ കൂടി എത്തിക്കുന്ന ജലത്തിൻ്റെ കരം അത് കൈ തൊട്ടാൽ പൊള്ളുന്ന തരത്തിലേക്ക് കുതിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന കാര്യമാണ് നമ്മൾ അടിവരയിട്ട് പറയുന്നത്. ലോകബാങ്കിന് കീഴിലുള്ള ജലനിധി പദ്ധതിക്ക് പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ ജല അതോറിറ്റിയെ പൊളിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ജലവിഭവ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോക് ചെയർമാനായ 12-അംഗ സമിതിയിൽ ജലനിധിയുമായി ബന്ധപ്പെട്ടവർക്ക്, അതായത് ലോകബാങ്കിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്കാണ് മുൻതൂക്കം. അതോറിറ്റിയുടെ ഘടനാപരമായ മാറ്റങ്ങൾ ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് ഈ കമ്മിറ്റി സമർപ്പിക്കേണ്ടത്. ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് ഭരണപരമായിട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആ ഒരു കമ്മിറ്റിയുടെ കീ ഹോൾ പൊസിഷനിൽ ഇരിക്കുന്നത് ഈ ജലനിധിയുടെ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കിണറുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും ഒരു വിവരം ക്രോഡീകരിച്ചുകൊണ്ട് ഈ എല്ലാ കിണറുകൾ, നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെയുള്ള കിണറുകൾ ഉൾപ്പെടെ എല്ലാ ജലസ്രോതസ്സും, സംസ്ഥാനത്തുള്ള എല്ലാ ജലസ്രോതസ്സും, ഒരിറ്റ് വെള്ളം കിട്ടുന്ന എല്ലാ ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജലനയം തന്നെ രൂപീകരിക്കാനാണ് അണിയറയിൽ നീക്കം നടത്തുന്നത്. എന്തൊരു ദുരൂഹമായിട്ടുള്ള, എന്തൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് നമ്മളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാർ പോകുന്നത് എന്നതാണ് ഇവിടെ രൂക്ഷമായ ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധം കിട്ടിയിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് കിണർ വെള്ളത്തിന് പോലും ഭാവിയിൽ പണം നൽകേണ്ട സ്ഥിതി ഉണ്ടാക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. ഒന്ന് നോക്കൂ, നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ കോരി ഉപയോഗിക്കുന്ന കിണർ വെള്ളത്തിന് പോലും വരുന്ന നാളുകളിൽ പണം അടയ്ക്കേണ്ട ഒരു ഗതികേടിലേക്ക് മലയാളി മാറാൻ പോകുന്നു. അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരും ജല അതോറിറ്റിയും ഒക്കെ കുടപിടിക്കുന്നു. കാരണം പറയുന്നത് റീബിൽഡ് കേരള, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ലോക ബാങ്ക് വായ്പ ലഭിക്കുന്നതിനായി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടുകളിലെ കിണറുകളിൽ നിന്ന് കോരുന്ന വെള്ളത്തിന് പോലും ലോക ബാങ്കിന് പണമടയ്ക്കേണ്ട ഒരവസ്ഥാവിശേഷം, എത്ര ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് സംസ്ഥാനം പൊക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. സ്വാഭാവികമായും ഇതിൻ്റെ വരും വരാഴികളെ പറ്റി നമ്മുടെ സംസ്ഥാന സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ജല അതോറിറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അറിയാനുള്ളത്. വരും ഇനി ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന വിവിധ ഫ്രേസുകൾ ഉദ്ധരിച്ചു കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊരു അപകടകരമായ സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്നത്.
ലോക ബാങ്ക് നയങ്ങൾക്കനുസൃതമായി വായ്പകൾ സംഘടിപ്പിക്കുകയും പുതിയ ജലനയ രൂപീകരണവും ഈ സമിതിയുടെ മേൽപ്പറഞ്ഞ സമിതിയുടെ ചുമതലയാണ്. ജലത്തിൻ്റെ സുസ്ഥിര വിതരണം ഉറപ്പാക്കാനായി ലോക ബാങ്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുനഃസംഘടനയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അത് പേരിന് ഉത്തരവിൽ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നദീതട പരിപാലന സമിതി രൂപീകരിക്കാനും തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. വലിയ തോതിൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. നാളെ ലോകബാങ്ക് തീരുമാനിക്കും നമ്മൾ പമ്പ നദിയിലോ അച്ചൻകോവിൽ നദിയിലോ പെരിയാറിലോ ഒക്കെ ഒന്ന് പോയി മുങ്ങിക്കുളിക്കണമെങ്കിൽ നമുക്ക് പല ആളുകളുടെയും സമ്മതം വേണം. അവിടെ തുണിയലക്കണമെങ്കിൽ പല ആളുകളുടെയും സമ്മതം വേണം. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നയങ്ങളുമായി ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു കാര്യം എത്രത്തോളം അപകടകരമാണ്. നമ്മുടെ ജനങ്ങളുടെ കുടിവെള്ളം വെള്ളം കൂടി തന്നെ ഒരു കുത്തക കോർപ്പറേറ്റുകൾക്ക് എഴുതി വിൽക്കുന്നു. കുത്തകകൾക്കെതിരെ ലോകബാങ്കിനൊക്കെതിരെ വലിയ തോതിൽ വർത്തമാനം പറയുന്ന ആളുകളാണ് ഇതിന് മുൻകൈയെടുക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അമ്പരപ്പ് നമുക്കുണ്ടാക്കുന്നത് എന്നതാണ് വാസ്തവം. ജലഅതോറിറ്റിയുടെ ഭരണപരമായ സംവിധാനത്തിലും ഇതോടെ മാറ്റം വരും. ഇതിനു മുന്നോടിയായി സെക്ഷൻ ഓഫീസുകളുടെ ശാക്തീകരണമെന്ന പേരിൽ അതോറിറ്റിയിൽ വ്യാപക സ്ഥലം മാറ്റവും തസ്തിക മാറ്റവും നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം തയ്യാറാക്കുന്നതിനായി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ അടങ്ങുന്ന കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. യൂണിയൻകാരുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ട്രേഡ് യൂണിയൻ നേതാക്കളെ ഒരിക്കലും നമ്പാൻ പറ്റില്ല. സാധാരണ തൊഴിലാളികളെ വിശ്വാസത്തിൽ എടുപ്പിക്കാൻ വേണ്ടി അവരുടെ യൂണിയൻ പറഞ്ഞാൽ സാധാരണ തൊഴിലാളികൾ സ്വാഭാവികമായും കേൾക്കുമല്ലോ. ആ തരത്തിലൊരു സംസ്കാരമാണല്ലോ കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ഥലം മാറ്റവും അതോറിറ്റിയിൽ വ്യാപക സ്ഥലം മാറ്റം അതേപോലെ തന്നെ തസ്തിക മാറ്റം നടപ്പാക്കും. ഇതിനെതിരെ പ്രതിഷേധം ഉയരാതിരിക്കാനായി ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഈ സ്ഥാനപരിഷ്കരണം കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷന് അനുയോജ്യമാക്കിക്കൊണ്ടായിരിക്കും നടപ്പാക്കുക എന്നത് മാത്രമാണ് ഒരു ആശ്വാസം ഈ ഒരു കാര്യത്തിൽ ഉള്ളത്. സംസ്ഥാനത്ത് കുടിവെള്ളത്തിൻ്റെ സൗജന്യ വിഹിതം നിർത്തലാക്കിയത് ലോകബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അമ്പമ്പോ എന്തൊരു വലിയ തീവെട്ടിക്കൊള്ളയുടെ അല്ലെങ്കിൽ ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലേക്ക് പോകാനുള്ള ഒരവസ്ഥാവിശേഷമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനെതിരെ ശക്തമായ രീതിയിൽ അണിനിരക്കണം. കാരണം വെള്ളം കുടിയുടെ കേസ് കെട്ടാണ്. മറ്റെന്തു വേണമെങ്കിലും നമുക്ക് പറയാം. വെള്ളം കുടിക്കാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അതുതന്നെയാണ്. ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം നഷ്ടമില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് ലോകബാങ്കിൻ്റെ നയം എന്നതാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ ഇല്ലാതാകുമെന്നും കുടിവെള്ള നിരക്ക് ഇരട്ടിയിലധികമാകും ഭാവിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒന്നുകൂടി പറയുന്നു, നമ്മളുടെ ലോകബാങ്കിൻ്റെ വികസന വായ്പയ്ക്ക് വേണ്ടി സംസ്ഥാനത്ത് ഈ ജലക്കരം അനിയന്ത്രിതമായി കൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, സ്വാഭാവികമായും ജലനിധി ലോകബാങ്കിന് കീഴിലുള്ള ജലനിധി പദ്ധതിക്ക് പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ ജല അതോറിറ്റിയെ പൊളിച്ചെടുക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ജലനയം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് കിണർവെള്ളത്തിന് പോലും ഭാവിയിൽ പണം നൽകേണ്ട സ്ഥിതി ഉണ്ടാക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കോരുന്ന ഒരു കുടം വെള്ളത്തിന് വേണ്ടി പോലും നമ്മൾ പണമടയ്ക്കേണ്ട ഗുരുതരമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് സംസ്ഥാനത്തെ സാഹചര്യമെത്തുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് അതിസങ്കീർണമായിട്ടുള്ള പ്രതിസന്ധി രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജല അതോറിറ്റി ഇങ്ങനെ ഹൈടെക് ആകാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ പറഞ്ഞ ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ജലം ലഭിക്കാതെ കുടിവെള്ളം ലഭിക്കാതെ നട്ടം തിരിയുകയാണ് ചില പ്രദേശങ്ങളിലെ ആളുകൾ. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങറ ഉദയ ജംഗ്ഷൻ 3-ാം വാർഡിലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച ഭൂഗർഭ ജല പദ്ധതി നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യാതെ പോകുന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരു വാർത്തയായി തന്നെ നമ്മൾ കാണണം. 2019-2020 വർഷത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. അടങ്കൽ തുക 8 ലക്ഷം രൂപ മുടക്കി പണിത കുടിവെള്ള പദ്ധതി 36 വീടുകൾക്ക് ഫലപ്രദമായി വന്നുകൊണ്ടിരുന്നതാണ്. 8 ലക്ഷം രൂപ കൂടാതെ 36 വീടുകൾക്ക് 8 ലക്ഷം രൂപ കൂടാതെ ഈ പദ്ധതി വിഹിതമായി നൽകിയത് കൂടാതെ ഈ ഓരോ വീടുകളിൽ നിന്നും 2000 രൂപ അധികമായി വാങ്ങിയിരുന്നു എന്നതുകൂടിയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്.
ഇപ്പോൾ ഒരു കുടിവെള്ള പദ്ധതി ഒരാഴ്ചയായി മുടങ്ങി കിടന്നിരിക്കുന്നു. ഇതാണ് ഈ ഭൂഗർഭ ജല പദ്ധതി ഒരാഴ്ചയായി മുടങ്ങി കിടക്കുകയാണ്. ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന 36 കുടുംബങ്ങൾ ദുരിതത്തിലാണ്, ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 2020 ഫെബ്രുവരിയിൽ ഈ ഒരു ഭൂഗർഭ ജല പദ്ധതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു നാട്ടുകാരൻ തന്നെ ഇത് ഒരു അവിടുത്തെ പ്രദേശവാസി തന്നെ ഇതിനെപ്പറ്റി നമ്മളോട് വ്യക്തമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വെട്ടിക്കവല ബ്ലോക്കിൽ ഇടയാടിപ്പാറ എന്ന സ്ഥലത്ത് കുറേയധികം 2019-2020 കുടിവെള്ള പദ്ധതി നിർമ്മിച്ചിരുന്നു. ഏകദേശം അടങ്കൽ തുക 800,000 രൂപ മുടക്കിയാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. ഈ പ്രദേശങ്ങളിലുള്ള ഏതാനും കുറേ പേർക്ക് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത്. ഏകദേശം 800,000 രൂപ അടങ്കൽ തുക ഉപയോഗിച്ച് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിർമ്മിച്ച ഇതിലിപ്പോൾ കുടിവെള്ളം ലഭിക്കുന്നില്ല. ഈ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഗർഭിണികൾ, ക്യാൻസർ അടക്കമുള്ള രോഗബാധിതർ, മാനസിക രോഗബാധിതർ, കൊച്ചുകുട്ടികൾ അടങ്ങുന്ന പ്രദേശത്ത് ഈ കുടിവെള്ളത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന 36 കുടുംബങ്ങൾ, ഈ ഉദയ ജംഗ്ഷനിലെ കുടുംബങ്ങൾ, അവർക്ക് വേണ്ട കുടിവെള്ളം എത്തിച്ചു നൽകേണ്ട ചുമതല ആ പ്രദേശത്തെ അധികാരികൾക്ക് ജനപ്രതിനിധികൾക്കൊക്കെ ഉണ്ട്. വാട്ടർ അതോറിറ്റിയും ആ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി, നമ്മൾ നമ്മുടെ കിണർ ജലത്തിന് പോലും പണം നൽകേണ്ട ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം വരുമ്പോൾ, ഇത്തരത്തിൽ മുമ്പേ നമ്മളിപ്പോൾ കണ്ട ഈ ഉദയ കോളനി, ഉദയനഗർ ഉള്ളപ്പെട്ട ആളുകൾക്ക് പോലും ആ വെള്ളം സ്വന്തമായി നമ്മുടെ കിണറുകളിൽ വെള്ളം, കുടിവെള്ളം ഇല്ലാത്ത ആളുകളുടെയൊക്കെ അവസ്ഥാവിശേഷം എന്തായിത്തീരുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. മനുഷ്യൻ്റെ പ്രാഥമികം, പരമപ്രധാനമായിട്ടുള്ള പ്രാഥമിക ആവശ്യമാണ് കുടിവെള്ളം എന്നത്. കുടിവെള്ളമില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, നമ്മൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു വലിയ ചോദ്യം. അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന, എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായ കുടിവെള്ളം കേരളത്തിൽ ഇനി ഒരുപക്ഷെ കിട്ടാക്കനിയാകാൻ പോകുന്നു. ഒരുപക്ഷെ അത് തൊട്ടാൽ പൊള്ളുന്ന വെള്ളത്തിൻ്റെ ആ ഒരു നൈർമല്യവും അതേപോലെ ആ തണുപ്പുമൊക്കെ മാറി അത് വലിയ തീയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചൂടിലേക്ക് മാറുന്നു. കാരണം നമ്മുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് നമ്മൾ കോരുന്ന ഓരോ കുടം വെള്ളത്തിന് പോലും ലോകബാങ്കിന് പണമടക്കേണ്ട ഗതികേടിലേക്ക് മലയാളി കൂപ്പുകുത്തുന്നു. നമുക്ക് ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ എന്നതാണ് അത്യന്തം ഗുരുതരമായ, ഗൗരവമേറിയ കാര്യം.